ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെൻസൂസ് കിച്ചൺ. ഞാൻ നിങ്ങളെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു പാൻ കേക്ക് റെസിപ്പിയുമായിട്ടാണ്. നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 2 മുട്ട, 5 ടേബിൾ സ്പൂൺ കേക്ക് ഫ്ലോർ, 1 പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ പാല്, 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 4 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ, 1 ടീസ്പൂൺ വാനില എസൻസ്. നമുക്കൊരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ട വിസ്കറോ ഹാൻഡ് വിസ്കറോ അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ ബീറ്ററോ എന്ത് വെച്ചാലും ചെയ്തിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ലംസ് ഒന്നും കൂടാതെ നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കിട്ടണം. മധുരമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനൊരു 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇത് കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, കേക്ക് ഫ്ലോറ്, ഉപ്പ്, ഇതൊക്കെ ഞാൻ എടുത്തിട്ട് അരിച്ചെടുത്ത് വെച്ചതാണ്. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നായിട്ട് ചേർത്താൽ അത് ഒന്നായിട്ട് കട്ട കത്തി പോവും, അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലിട്ടിട്ട്. കണ്ടോ, അതേപോലെ കൊക്കോ പൗഡർ ഒന്നും കുറേ യൂസ് ചെയ്യരുത്, അപ്പോൾ നമുക്കത് കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഞാൻ ഇതിൽ പറഞ്ഞ അത്ര യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഡബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഞാനത് കുറച്ചുള്ളൂ ഇത് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ലംസ് ഒന്നും കൂടാതെ. കണ്ടോ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ലംസ് ഒന്നും ഇട്ടില്ല, നല്ല മിക്സായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പാൻ സിമ്മിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് മൂടി വെക്കാം. ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കി വെക്കണം, അല്ലെങ്കിൽ അത് അടിയിലൊക്കെ കരിഞ്ഞു പോവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു തട്ട് വെച്ചിട്ട് അടിയിൽ വെച്ചാൽ അത് കരിയാതെ കിട്ടും, നന്നായിട്ട് വൃത്തിയിൽ കിട്ടും. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കരിഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആയിട്ടുണ്ട് നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വേണം.
നമുക്ക് ഈ പാൻകേക്കിന് എന്നൊരു ക്രീം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പാൻകേക്ക് പൊതുവെ ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ ക്രീം വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റി ആക്കിയിട്ടുണ്ട്. അപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിലേട്ട് ഹണി ചേർത്ത് കൊടുക്കാം, പിന്നെ ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് നിങ്ങൾക്ക് കഴിക്കാം. ഞാനിവിടെ ക്രീമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ക്രീം വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചെറി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മേലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഞാനിതപ്പോൾ എൻ്റെ രീതിയിൽ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ കുഞ്ഞ് ബെല്ലൈക്കണമെന്ന്, താഴെയുള്ള ബെല്ലൈക്കണമെന്ന്.